ഞാൻ എഴുതും. ആ ഈ എഴുതുമല്ലോ എന്നൊക്കെ തോന്നുന്നത് കൊറോണ ടൈമിൽ ഒറ്റയ്ക്ക് ഉള്ളപ്പോഴാണ്. അപ്പൊ ഐശ്വര്യ റായ് വീടിന്റെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് ദിവസം ഉണ്ടാവും ഒരു പുതുമ. മൂന്നാം ദിവസം എന്റെ നാട്ടിൽ പോലും എന്റെ ഹാബിഷ് റഹ്മാൻ എന്നുള്ള പേര് അറിയില്ല. കുഞ്ഞോന്റെ മോനെ എന്ന് പറയണം, അല്ലെങ്കിൽ ബാബി എന്ന് പറയണം, വേദി എന്ന് പറയണം. ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ആർട്ടൊക്കെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയി പോകുന്നൊരു സംശയം. ബോറടിക്കണം, അപ്പോഴെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. പ്രശ്നം ഇല്ല, മ്യൂസിക്കും ഇല്ല, എനിക്ക് വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടം. അതായത് ഒന്നും ചെയ്യണ്ടല്ലോ. തുടക്കം തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, അതായത് ഹബീഷ് റഹ്മാൻ എന്ന ആളിൽ നിന്ന് ബേബി ജീനിലേക്കുള്ള ഒരു ട്രാവൽ, ഒരു ദൂരം എങ്ങനെയാണ്? ആൻഡ് വൈ ദിസ് ബേബി ജീൻ എന്നുള്ളൊരു പേര്? എനിക്കത് ദൂരം ഫീൽ ചെയ്യില്ല, കാരണം ഞാൻ അന്ന് എന്താണോ ഇന്നും ഉള്ളിൽ ഞാൻ അത് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് ബേബി എന്നുള്ള പേരും എനിക്ക് ചെറുപ്പം തൊട്ടുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് ഹബീഷ് റഹ്മാൻ എന്നുള്ള സാധനം മറ്റൊരു പേരാണ്. പാപ്പയുടെ പേര് അബ്ദുൾ റഹ്മാൻ. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗലിക്ക് കയറുന്ന പോലെയാണ് ഹൈവേ എന്ന്. അതിന് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെൻട്രലായിട്ടാണ് എൻ്റെ വീട്. വീടിൻ്റെ വടക്കേപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരാ മറ്റേ വീടുണ്ടാവും, സൈഡിൽ ഫ്രണ്ടിൽ എല്ലായിടത്തും വീട്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരുന്നു. മാത്രമല്ല ഫാമിലീസാണ് എല്ലായിടത്തും. അപ്പുറത്തെ വീടാണെങ്കിൽ മൂത്തമ്മ അല്ലെങ്കിൽ കുഞ്ഞിമ്മ, ഇവരൊക്കെ പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന ആ ഒരു മൊത്തത്തിൽ ആ സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു കൊച്ചാണ് ഞാൻ. അപ്പം എല്ലാവരും കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അത് ശീലമായിട്ട് ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഇവർ പോകുമ്പോൾ ബാബി ഉണ്ട് ബേബി ഉണ്ട് എന്ന് പറയും. കൂടെ കൊണ്ടുപോകും ബേബിനെ കൊണ്ടുപോകും ബാബിനെ കൊണ്ടുപോകും എന്ന് പറയും. ഹാ എന്നുള്ള പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആര് ചോദിച്ചാലും ഞാൻ ബാബി ബേബി എന്ന് പറയും. എന്റെ നാട്ടിൽ പോലും എന്റെ ഹാബിഷ് റഹ്മാൻ എന്നുള്ള പേര് അറിയില്ല. കുഞ്ഞോന്റെ മോനെ എന്ന് പറയണം, അല്ലെങ്കിൽ ബാബി എന്ന് പറയണം, ബേബി എന്ന് പറയണം. അപ്പൊ എനിക്ക് ആ ഒരു പേര് ഞാൻ പെട്ടെന്നൊരാളായി കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ നീ പേരിട്ട് നടക്കും, അങ്ങനെയില്ല. അത് ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഞെക്ക് ബുദ്ധി വെക്കുമ്പോഴേ ഞാൻ ബേബി ബാബി ഒക്കെയാണ്. യെസ് പിന്നെ ജീൻ എന്നുള്ള സാധനം വലിയ കഥകളൊന്നുമല്ല. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് അണ്ടർസ്കോർ ഇടാൻ തീരെ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ബേബി ജീൻ അതിന്റെ കൂടെ വെറുതെ ആഡ് ചെയ്താണ്. നിരവധി ട്രാക്സ്, ഒരുപാട് അധികം ഫ്യൂച്ചർ പ്രോജക്ട്സ്, അതുപോലെ മ്യൂസിക്കൽ കോൺസേർട്ട്, അങ്ങനെ ഒരുപാട് അധികം ബിസി ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ ശരിക്കും എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇപ്പത്തെ അവസ്ഥ എന്താണ്? പ്രഷർ ആണോ, അല്ലെങ്കിൽ ഫീൽ ആണോ? കുറെ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതിന് അതൊക്കെ ഓൾറെഡി ഇപ്പൊ ഒരു 3 years അല്ലെങ്കിൽ 2 years ഞാൻ പാക്ഡ് ആണ് ആക്ച്വലി. അപ്പൊ അതിൽ ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ആർട്ടൊക്കെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയി പോകുന്നൊരു സംശയം. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ഒന്ന് ഇരുന്ന് നമ്മളെ ബഡ് ചെയ്തെടുക്കാനുള്ളൊരു സമയമില്ല. ഓട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട്. എഴുത്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് പുതിയൊരു ഇൻവെൻഷൻ പരിപാടി വരണമെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് ബോറടിക്കണം, അപ്പോഴെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. ബോറടി ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ പണിയായി മാറിക്കഴിഞ്ഞാലുള്ളൊരു ബോറടി ഉണ്ടാവും. ഡെയിലി ഒരു എന്താ പറയാ 3 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാസം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രോസസ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്ക്, അവിടെ നിക്കല്, അവിടെ നിന്നുള്ള വരവ്, അത് മാത്രം ചെറിയൊരു ഇതടിക്കുക. അതിപ്പോ യൂഷ്വലി മനുഷ്യന്മാരാണ് എന്ത് ചെയ്താലും. ഇപ്പൊ ഐശ്വര്യ റായ് വീടിന്റെ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് 2 ദിവസം ഉണ്ടാവും ഒരു പുതുമ. 3rd എന്ന്. അപ്പൊ ആ ഒരു സാധനമാണ്. അപ്പോ അതിലുള്ള പ്രോസസ്സ് ഇപ്പൊ യാത്ര അത് ഇത് ആ ഒരു സാധനത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കിയുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ട്രാക്ക് അവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഓഡിയൻസിന്റെ അവരുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഞാൻ എടുക്കുമ്പോൾ എന്റെ എക്സ്പ്രഷൻ ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര പരിപാടിയാണ്. അത് ബോറടിക്കില്ല. അതിനിപ്പോ മരണം വരെ ചെയ്ത് കഴിഞ്ഞാലും ബോറടിക്കില്ല. അപ്പൊ എനിക്ക് ആ ഒരു ഫാഷൻ പരിപാടി രണ്ടും കൂടെ മ്യൂസിക് വീഡിയോ ഉണ്ടാക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഏതാണ്. ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. അതായത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക, ഒരു പുതിയ പാട്ട് എഴുതി അറേഞ്ച് ചെയ്ത് ഒരു പ്രൊഡ്യൂസറിൻ്റെ നിന്ന് ബീറ്റ് മേടിച്ച് അത് എഞ്ചിനീയറിന് കൊടുത്ത് അവനായിട്ട് ഒരു സെഷൻ ഇരുന്ന് അത് കറക്റ്റ് എഞ്ചിനീയർഡ് പരിപാടി മാസ്റ്റർ എടുത്ത് എന്നിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇരുന്ന് എഴുതി അത് ആ ഒരു വീഡിയോക്കുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരനെ ആ ഒരു ടീമിൽക്കൊണ്ട് എടുത്ത് ആ ഒരു വീഡിയോ പ്രീ പ്രൊഡക്ഷൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊരു 3 ദിവസത്തെ 4 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ഷൂട്ട് ആ ഷൂട്ട് കഴിഞ്ഞ ഔട്ട് എവിടാ ഔട്ട് എഡിറ്റിങ് കഴിഞ്ഞാന്നൊക്കെ ചോദിക്കല്. അപ്പോൾ ആ ഫസ്റ്റ് ഔട്ട് നമ്മൾ കയ്യിൽ കിട്ടണം എന്നിട്ട് നോക്കിട്ട് അത് ഇവിടെ മറ്റേ ആ ഒരു സാധനം എന്നിട്ട് ഔട്ട് ഫൈനലായി അത് റിലീസ് അത് ഇറക്കിയിട്ട് ഇറ്റ്സ് ലൈക്ക് എട്ടേണൽ പരിപാടിയാണ്. അത് മരിക്കണവരാ ഒരു രസമുള്ള പരിപാടിയാണ്.
പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ റൈറ്റിംഗ് പ്രോസസ്സ്, എങ്ങനെയാണ് ഇതിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സ്, എങ്ങനെയാണ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ? അപ്പം ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് എഴുതുക, ആലോചിക്കുക, അങ്ങനെയാണോ, അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതുക, അങ്ങനെയൊക്കെയാണോ? എനിക്ക് എഴുതുന്നെങ്കിൽ തോന്നുന്നത് എഴുത്ത് വരണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ ബിസി ആയിപ്പോകും. ഞാൻ എഴുതും, ആ എഴുതുമല്ലോ എന്നൊക്കെ തോന്നുന്നത് കൊറോണ ടൈമിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ്. അതുവരെ ബിസിയാണ്, വിത്ത് ഫ്രണ്ട്സ്, വിത്ത് ഫാമിലി ബിസി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളില്ല. അതിനുവേണ്ടി നമ്മൾ അവിടെ പോയിട്ട് ഇടപെടുന്നതല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ വീട്ടിലൊരു രണ്ടാൾക്കാർ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. ഞാൻ കൂടുതലും എഴുത്ത് എന്നുള്ളത് ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് വീട്ടുണ്ടല്ലോ ഒന്ന് നോക്കി നോക്കാം ആ ഒരു സാധനം. അത് അതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആദ്യം കണ്ടന്റ് മൈൻഡിൽ സെറ്റ് ചെയ്യും. ഇപ്പം എൻ്റെ ഒരു ട്രാക്കാണ് നെക്സ്റ്റ് വരാൻ കിടക്കുന്നത് കൊടുമ്പ എന്നൊരു ട്രാക്കുണ്ട്, ചോളോ ചൈൽഡ്ഹുഡ് മാരേജ്. അപ്പം അതിൽ ഞാൻ ആദ്യം തന്നെ കാണുന്നത് കുറച്ച് വാക്കുകളൊക്കെ ഞാൻ എനിക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ സ്ട്രൈക്ക് ചെയ്തത് എഴുതി വെക്കും, ഞാൻ നോട്ട്സിൽ എഴുതി വെക്കും. അപ്പോൾ എന്നിട്ട് അത് എഴുതാനിരിക്കുന്ന സമയത്ത് ഓക്കെ ഈ വാക്ക് വെച്ച് ട്രൈംസ് ഇങ്ങനെ പോയി നോക്കാമല്ലോ, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഒരു കണ്ടന്റ് ആദ്യം സെറ്റ് ചെയ്ത് പിന്നെ അതിങ്ങനെ എഴുതും. ഇപ്പോൾ ഈ ചൈൽഡ്ഹുഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം മൈൻഡിൽ വന്നത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഒരു രാത്രി ഇരിക്കുകയാണ്. അപ്പം ഞാനൊരു അറവന അറവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ദഫ് മുട്ടില്ലേ, അതിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ എവിടുന്നാണ് എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഞാൻ നേരെ കയറി ചെന്നത് ഒരു വീട്ടിലോട്ടാണ്, അവിടെ കല്യാണം നടക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോൾ ഒരു കുട്ടി എന്താ പറയുക കല്യാണ പെണ്ണ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ, എന്താ പറയുക ചോറ് വെക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് ആൾക്കാർ, വിരുന്നേര് വരുന്നുണ്ട്. അപ്പം വോൾ ദ വോൾ കല്യാണ വീട് എൻ്റെ മൈൻഡിലുണ്ട് ഞാനിത് എഴുതുമ്പോൾ. കന്നിക്ക് വകയില്ലെങ്കിലും ജോർഡൻ വേണം എന്നുള്ളത്, ആ ഒരു ലൈനിന്റെ പിന്നിലുള്ള ഒരു കഥ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആ ഒരു ലൈൻ വന്നതെന്നുള്ള സ്റ്റോറി ഉണ്ടാവും. പിന്നെ അത് ഞാൻ ഈ ബന്ധാനം ട്രാക്കർ ഒറ്റ വീടുമ്പോൾ നാളെ സ്ട്രൈക്ക് ആവണം. കീപ്പട്ട്, കീപ്പട്ട്, കീപ്പട്ട് മീൻസ് കീഴ്പോട്ട് താഴെ. അത് ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു ഇവിടെ ഒരു ബൊട്ടിക്കിൽ ഫാഷൻ പരിപാടിയായിട്ട്. അപ്പം ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ കീപ്പട്ട് ഓക്കെ വെറുതെ ഇങ്ങനെ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. ബീറ്റ് പ്രൊഡ്യൂസർ ഉണ്ട് കള്ളശാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു റിയാലിറ്റി പറഞ്ഞ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ് കണക്കിലെടുക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഓക്കെ ഫാഷൻ ബേബി ജീൻ എന്നൊക്കെ പറയും, ബട്ട് സ്റ്റിൽ നമ്മളവിടെ സ്ട്രഗ്ലിംഗ് ആണ്. ഈവൻ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടാണ് ഒരു ദിവസത്തെ ഫുഡ് കാര്യങ്ങൾ കഴിക്കുന്നത്, കറക്റ്റ് വർക്കിംഗ് ആണ്, സ്റ്റിൽ നമ്മൾ അതിൻ്റെ ഇടയിലും അതായത് അവിടെ എനിക്ക് ഓക്കെ ഇതല്ല ചെയ്യാൻ ആഗ്രഹം, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്യേണ്ടി വരും. ബട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു പാഷൻ പിടിച്ചു കൊണ്ടുപോകാന്നുള്ള സാധനമാണ് തളപ്പിൻ്റെ നടുവിൽ ഫ്യൂച്ചർ കാണുന്നതാണ്, അതിൻ്റെ ഒരു വേഴ്സിലുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് തളപ്പിൻ്റെ നടുവിൽ ഫ്യൂച്ചർ കാണും മീൻസ് ഈ ആ ഒരു എന്തോ ചെയ്തോ അതിൻ്റെ ഇടയിൽ എൻ്റെ പരിപാടികൾ സേഫ് ആക്കിക്കോണം പറഞ്ഞ. അതേപോലെ തന്നെ അതിൽ പറയുന്ന അതായത് മോന്തിക്ക് പുള്ളക്ക് ചോറ് കൊടുക്കുമ്പോൾ ചുവട്ടിൽ പോകുന്ന കഥയിൽ ഞാൻ, ഇറ്റ്സ് ലൈക്ക് അത് പറയുന്നത് അത്രയും ആൾക്കാർ അതായത് ഒരു അമ്മ ഒരു കുട്ടിക്കൊരു കഥ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കഥ അത്രയും ഫേമസ് ആയിരിക്കണം, ആമ്പടം മുയലിനൊക്കെ പോലെ. അപ്പം ആ ഒരു ചുവട്ടിൽ പോകുന്ന കഥയിൽ ഞാനിന്ന് കാണുന്നു പള്ളം നടക്കാനായി നട്ടോട്ടം ഓടുമ്പോൾ കാണാത്ത ലോകത്ത് വർത്തമാനം ചെയ്യുന്നു. അവിടെ ഞാൻ പാട്ടിറക്കി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഷെയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഓട്ടാണ് ചോറ് കഴിക്കാനുള്ള. പക്ഷേ ഞാൻ കയറി ചെല്ലാത്ത റൂമിൽ പിന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. ദാറ്റ്സ് വാട്ട് ഐ സെഡ് ആ ഒരു ട്രാക്കിൽ. അത് അങ്ങനെ കുറച്ച് ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ള ട്രാക്കാണ് ബന്ധന എന്ന് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബേബിജിന്റെ എല്ലാ ട്രാക്കിലും ബേബിജിന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് അല്ലേ, കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. പിന്നെ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും, ഒരു മ്യൂസിക്കൽ ബാൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ആർട്ടിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആരും? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്തേക്കണെന്നുള്ളു. എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ അറിയുന്ന ഒരു മൂന്ന് ആർട്ടിസ്റ്റിനൊക്കെ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ ഈ സീനിൽ, അതായത് 50 Cent, സ്നൂപ്പ് ഡോഗ്, ആക്കോൺ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോഴും വലിയ അറിവൊന്നുമില്ല. ഈ ബീറ്റിൻ്റെ ഇപ്പം ഓരോ പേരൊക്കെ ഉണ്ടാവും, സ്റ്റെംസ്, പിന്നെ പിന്നെന്താ ഹൈ ഹാറ്റ്സ്, അങ്ങനെ ഇതിനായിട്ടുള്ളൊരു വേറെ തന്നെ ലോകമുണ്ട്. അതിനെ കുറിച്ച് യാതൊരു അറിവില്ല. അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? വേണ്ട വേണ്ട, താല്പര്യമില്ല. ആ കാരണം എനിക്ക് ഞാനിങ്ങനെ ഒരു അറിവില്ലായ്മ കൂടെ ഉള്ള ഒരു പോക്ക് എങ്ങനെ രസാക്കാൻ പറ്റുന്നുള്ളത് നോക്കണം. അതായത് ഇതൊന്നും പഠിക്കാണ്ട് എനിക്ക് ഇവിടെ ഒരു കൊടി കുത്താൻ പറ്റും. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, എനിക്ക് ഈ തോന്നുന്ന പോലെ ഇരുന്നോ, എന്നിട്ടും എനിക്ക് അവിടെ എത്തിച്ചെന്ന് കൊടി കുത്താം. അതാണ് ഈ ഇത്ര ഈ ഒരു പൊസിഷനിൽ എത്തി എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും മാറ്റണ്ട.
ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഓക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് അത് ചിലപ്പോൾ ഞാൻ മിസ്റ്റേക്ക് പറയും. അപ്പോൾ അവിടുന്ന് ഓക്കെ എനിക്ക് തോന്നണം അത് മിസ്റ്റേക്ക് ആയിരുന്നു, എന്നിട്ട് ഞാൻ അടുത്തേൽ മാറ്റട്ടെ, അല്ലാതെ ഇതിങ്ങനെ പറയണം ഒന്ന് പഠിച്ചിട്ട് പോയിട്ട് അങ്ങനെ തന്നെ അവിടെ പോയിട്ട് ചെയ്ത് വെച്ച് അഭിനയിച്ച് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഡ്രസ്സുകൾ, അതായത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇപ്പൊ എങ്ങനെയാണ്? ആ ഒരു രീതി ഇപ്പൊ മോഡൽ ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിസൈൻ ആ ഒരു ലൈഫ് എങ്ങനെയാണ് ഇപ്പോ? അതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പൊ ഞാൻ ഒരു ലോങ് ടേം ഫാഷൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ നെക്സ്റ്റ് മ്യൂസിക് വീഡിയോ വരുമ്പോൾ അതിൽ ഞാൻ കോസ്റ്റ്യൂം എനിക്ക് ഞാൻ രണ്ട് മൂന്ന് ഡിസൈനേഴ്സ് ഞാൻ അല്ലെങ്കിൽ രണ്ട് ഡിസൈനേഴ്സിന് സെറ്റ് ചെയ്യും, സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെ അതുപോലെ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള, എന്നിട്ട് ഞാൻ എൻ്റെ ഐഡിയാസ് അവരടുത്ത് ഷെയർ ചെയ്തിട്ട് ഞാൻ മ്യൂസിക് വീഡിയോയിൽ കോസ്റ്റ്യൂം എൻ്റെ മ്യൂസിക് വീഡിയോയിൽ കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരു സാധനം. അതാകുമ്പോൾ എനിക്ക് ഇഷ്ടമായി, കാരണം എൻ്റെ പാട്ട് എനിക്ക് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇഷ്ടപ്പെട്ടത്, എഴുത്തും പാട്ടും, അതായത് ഫാഷനും മ്യൂസിക്കും. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാഷൻ ഡിസൈനർ ആവണമെന്ന് വിചാരിച്ചു. അത് ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ഏതോ ഒരു പുതിയ കുട്ടി സ്കൂളിൽ വന്ന്, അപ്പോൾ ഏതോ ഒരു കുട്ടി ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ മുന്നൊക്കെ ആകെ ചോക്ലേറ്റ് ചെയ്ത് ജയസൂരിനെ അറിയണം. അപ്പോൾ അവിടുന്നാണ് ഓക്കെ ഇതിങ്ങനെ കോഴ്സ് ഉണ്ട്, ഇതിൽ നിന്നിങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും, ഇഷ്ടപ്പെട്ടേക്കൂടെ എന്നുള്ള സാധനം. ഈ മ്യൂസിക്കൽ വീഡിയോസ് അല്ലാതെ വേറെ എന്താണ് ഇൻട്രസ്റ്റ്, ഹോബീസ്, അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ? ഫാഷനുമല്ല മ്യൂസിക്കും ഇല്ല, എനിക്ക് വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടം, അതായത് ഒന്നും ചെയ്യണ്ടല്ലോ. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കായിരിക്കും. എനിക്ക് ചെക്കന്മാരായിട്ട് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലുള്ള സമയത്ത് ഞാൻ ആകെ മിസ് ചെയ്യുന്ന ഒരു സാധനം അതാണ്, അതായത് നമ്മളാ ഒരു പുറത്തു പോയി ചായ പിടിക്കാൻ പോയി അല്ലെങ്കിൽ അവിടെ പോയി അതൊപ്പിച്ച് ഇതൊപ്പിച്ച് ആ ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരക്കും ചിലപ്പോൾ കയറി ഒരു അമ്മ വണ്ടി എടുത്തിട്ടുണ്ടാവും മുമ്പരത്ത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബിസിയുണ്ട്. ഇവിടെ ഒരു നാല് റൂമിൻ്റെ ഉള്ളിലായി, ഇപ്പോഴും നമ്മൾ ഒരു നാല് റൂമിൻ്റെ ഉള്ളിലാണ്. ഞാനും തിരിച്ച് പോണത് ഭക്ഷണം കഴിക്കണത് നാല് റൂമിൻ്റെ ഉള്ളിലേക്കാണ്, ഷെൽട്ടർ അങ്ങനെയാണ്. പുറം ലോക പുറത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യും, ഈവൻ നമ്മൾ ഈവൻ if you are having fun adu naal chemmannu ullilana adu enthayalum alle adu avada njangal porthayirunnu adu bhayangara miss cheyidittu thirichu naattu poittundo kaarilla kaaranam pora aalilla avade okke inde kooda ullavarokke njan vibe idinavarokke poi ellaru ore salthayi aarku padum kodi pidichu nikkan pattillalo adu oru time aanu adu enikku onnu adu eppozhum njan adu undu nendengil chelappokke miss cheyilla adinte velakku manasilayirundavilla enikku aage miss cheyina adakke thana vera po മറ്റേത് ഇത് അങ്ങനൊന്നും ഇല്ല, ചെയ്യാൻ ആഗ്രഹം വേറെ ഒന്നും അങ്ങനെയൊക്കെ വരുന്ന വഴിക്ക് പോട്ടെ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ കമ്മിങ് ബാക്ക് ടു മ്യൂസിക്, ഇപ്പം ഒരു ജോണർ, അതായത് ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ജോണറാണത്, പക്ഷെ ഇപ്പം കുറച്ചും കൂടെ അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തായിരിക്കും എൻ്റെ ഒരു ഫ്യൂച്ചർ അക്കോർഡിംഗ് ടു? ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ്, കാരണം എല്ലാവരും നല്ല മ്യൂസിക് വീഡിയോ നല്ല പോലെ ഒരു ബേബീനെ നോക്കണ പോലെ കറക്റ്റ് സാധനം പാക്ക് ചെയ്തെടുത്ത് മ്യൂസിക് വീഡിയോ ആക്കി ഔട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ആൾക്കാരത് കാണും, അത് പുറത്തേക്ക് എത്തും, ഇന്റർനാഷണൽ ആവും. അതേപോലെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ സീൻ വലുതായി, ഇങ്ങോട്ട് വരും പൈസ അവിടുന്ന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നല്ല മാറ്റം കാണാണ്ട്, ഞാൻ നല്ല മാറ്റം കാണാണ്ട് പറയുമ്പോൾ ഞാൻ അഞ്ച് കൊല്ലം മുന്നോട്ട് കസാരട്ടിരുന്ന ആളല്ല, എന്നാലും ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് എനിക്ക് നല്ല മാറ്റം കാണുന്നുണ്ട്. എല്ലാവരും ഈവൻ ഞാൻ ഉൾപ്പെടെ ഒരു നല്ല സാധനം കൊടുക്കണം, വെറുതെ ഒരു ക്യാമറ വെച്ചിട്ട് അതിന് മുന്നിൽ ഈ സാധനം എളുപ്പമാണ്. അതായത് രണ്ട് ലൊക്കേഷൻ ഉണ്ട് പിടിച്ച് രണ്ട് കുപ്പായം പോയിട്ട് എടുത്തിട്ട് ആ ഒരു ക്യാമറ വെച്ചിട്ട് ഓ ഇത് മറ്റേന്ന് പറഞ്ഞിട്ട് ഫുള്ള് ക്യാമറ അങ്ങനല്ല, നമുക്കൊരു ആർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനൊക്കെ മ്യൂസിക് വീഡിയോ കൂടെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത്, ആ ഒരു പരിപാടി, ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സമയമെടുത്ത് ചെയ്യുക, നല്ല സാധനം സമയമെടുത്ത് ചെയ്യുക, അത് ആൾക്കാർ മറക്കൂല, അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നാണ്. ഒരു അഞ്ച് മ്യൂസിക് വീഡിയോ ഇറക്കണ ഒരൊറ്റാണ് ഇറക്കിയാൽ മതി, ഇറക്കണ പോലെ ഇറക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ള സാധനം. ഓക്കെ, പക്ഷേ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ഇറ്റ് ഇസ് ഒക്ടോബർ ലാസ്റ്റ് ആയി, ആ തിരിഞ്ഞല്ല നമുക്ക് കുറച്ചും കൂടെ തിരിഞ്ഞു നോക്കണം. പത്ത് മാസം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ 2023 താങ്ക് യു പറയാൻ ഒരാൾ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ, അവരാരാന്ന് പറയൂ. ഉറപ്പായിട്ടും ഞാൻ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരാളാണ് ഡാൻസിങ്. ഞാൻ പറഞ്ഞ ആ ഒരു കൗമ്പിൽ ഉള്ള ഒരാളാണ്, ഈ തല്ലുകൊടുന്നതിലും കുറ്റം പറഞ്ഞതിലും ഡാൻസ് ചെയ്യാവർക്ക് എന്തോ സ്പെസിഫിക് റീസൺ പറഞ്ഞു. ഞങ്ങള് ഒരേ നാട്ടുകാരാണ്, ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇവിടുന്ന് അറിഞ്ഞൊന്ന് ഓടി അവിടത്തെ. അപ്പൊ സെയിം കൾച്ചറാണ്, എനിക്കിന്റെ ചെറുപ്പത്തിൽ കിട്ടിയതാണ് ആൾക്കും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ സാധനക്കത്തിൽ നിന്ന് ഓർക്കും വേണ്ടിയുള്ളൂ, അതിന് മേലക്കൊന്നും വേണം. ഇനിയിപ്പോ എവിടെ പോയാലും
ചോറക്ക കഞ്ഞിക്ക പൂവ ഇതൊക്കെ തന്നെയാണ്. അതിനിപ്പോ എപ്പോട്ട പോയാൽ, നമ്മളിപ്പോ എപ്പോട്ട പോയി കുത്തി നിന്ന് പറഞ്ഞാലും എനിക്കൊരൊറ്റ നോട്ടം വരെ അല്ലെങ്കിൽ ഓൻ്റെ ഒരു എക്സ്പ്രഷൻ വരെ എനിക്ക് മനസ്സിലാവും, ഇത് ഓർക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ തിന്നതും കുടിച്ചതും ഓടി നടന്ന മണ്ണും ഇടപഴകിയ ആൾക്കാർ, ഇടപഴകിയ വല്യമാര്, അവിടെ വല്യമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വഭാവമായിരിക്കും അവർക്ക്, റൊട്ടീനുണ്ടായിരിക്കും, അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും, അവരത് പറയില്ല. ബട്ട് അവർ അതേപോലെ തന്നെ വലിയ അവിടെ ആൾക്കാർക്ക് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, ഒരു രീതിയുണ്ട്. അതങ്ങനെ തന്നെ അവർ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അത് അങ്ങനെ പോണതാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കാണുന്നതും കേട്ടതും കണ്ടതും തിന്നതും ഒക്കെ ഒന്നാണ്. അപ്പോ വേറെ പ്രത്യേകിച്ച് ഒരു ഭാഷയുടെ അല്ലെങ്കിൽ വേറെ ഒരു ഇതിന്റെ കാര്യമില്ല ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരും ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള സാധനം. അതായത് സെയിം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സെയിം സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ഇന്റൻഷൻ എന്നുള്ള സാധനമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ താങ്ക് ഗോഡ്. 2023 ഡാബ്സിക്കാണ്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്.